സിനിമ കേരളയിലേക്ക് സ്വാഗതം. രസകരമായൊരു കഥയാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന രസകരമായൊരു കഥ. തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ പങ്കജ് ഹോട്ടലിന് മുമ്പിൽ നടന്ന രസകരമായ കഥ. ഈ പങ്കജ് ഹോട്ടൽ പ്രശസ്തമായത് മമ്മൂട്ടിയുടെ ഹോട്ടൽ എന്നുള്ള രീതിയിലാണ്. പങ്കജ് സേൻ സാറാണ് പങ്കജ് ഹോട്ടലിൻ്റെ അധിപൻ. സേൻ സാറും മമ്മൂട്ടിയും തമ്മിൽ നല്ല ബന്ധമാണ്. മമ്മൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് തങ്ങുന്നത് പങ്കജ് ഹോട്ടലിലാണ്. ഈ പങ്കജ് ഹോട്ടലിൽ മിക്ക സിനിമാ താരങ്ങളും തങ്ങാറുണ്ട്. എല്ലാവരും പങ്കജ് ഹോട്ടലിൻ്റെ അതിഥികളാണ്. സേനൻ സാർ അവർക്കെല്ലാം നല്ലൊരു ആതിഥേയനുമാണ്. പറഞ്ഞതൊരു സിനിമ പൂജയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. പൂജ കഴിഞ്ഞ ശേഷം പങ്കജ് ഹോട്ടലിൽ ഒരു പാർട്ടി നടക്കുന്നു. ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അല്പം ഞങ്ങൾ പത്രപ്രവർത്തകരുണ്ടായിരുന്നു. സിനിമാ പത്രപ്രവർത്തകരൊക്കെ അല്പം എന്ന് പറയാൻ പറ്റില്ല, അപൂർവം ചില പത്രപ്രവർത്തകർ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഞങ്ങളും ഈ ഇതിലൊക്കെ പങ്കെടുത്തു. പങ്കെടുത്ത ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിയപ്പോൾ രണ്ട് പേർ തമ്മിൽ കഴുത്ത് കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. കീ 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 എന്ന സൗണ്ട് മാത്രം, രണ്ടുപേരെയും കഴുത്തിൽ നിന്ന് പുറപ്പെടുന്നത് കീ 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 എന്ന സൗണ്ട് മാത്രം. അപ്പം ഞങ്ങൾ ഓടിയെത്തി. അപ്പോൾ രാത്രി ഏകദേശം 10:30 കഴിഞ്ഞു. ഈ 10:30 ആയപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർമാർ മാത്രമേ കാണൂ, പിന്നെ തട്ടുകടക്കാരും. ഈ ഓട്ടോ ഡ്രൈവർമാർ ഒന്ന് നിർത്തി നോക്കി, ഇത് ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത്. അവർ അത്ഭുതപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റുമുട്ടുന്നത് രണ്ട് മുൻകാല നായികമാരാണ്. രസകരമായൊരു ഏറ്റുമുട്ടൽ, രസകരമായൊരു മദ്യപാനത്തിന് ശേഷമുണ്ടായ ഒരു സംഘർഷം. ആ സംഘർഷം വളരെ രസകരമായി പറയാൻ പറ്റില്ല. രണ്ടുപേരും വാശിയിലാണ്. രണ്ടുപേരും പൂർവ്വകാല ചരിത്രങ്ങൾ വിളിച്ച് പറയുക. ഒരാളാകട്ടെ പ്രശസ്തനായ സിനിമാ നടൻ്റെ അമ്മ, മറ്റൊരാളാകട്ടെ പ്രശസ്തയായ മുൻകാല നടി. രണ്ടുപേരും രണ്ടുപേരുടെയും പഴയകാല ചരിത്രങ്ങൾ വിളിച്ച് പറയുകയാണ്. വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഏറ്റുമുട്ടൽ. കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. പത്രപ്രവർത്തകർ അന്തം വിട്ടുമില്ല. ഞങ്ങൾ കുറച്ച് പേരുടെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. പിടിച്ചു മാറ്റിയപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഈ വൈരാഗ്യം വിടാൻ പറ്റുന്നില്ല. അടിക്കണം, അവിടെ തങ്ങളിൽ തങ്ങളെ അടിക്കണം. രണ്ടുപേരിലും രണ്ടുപേരും ഇരുന്നറക്കാരാണ്, വലിയ വെളുപ്പുള്ളവരൊന്നുമല്ല. പക്ഷേ സിനിമാ രംഗത്ത് ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ രസികത്തികളായവരുടെ പേര് ഞാൻ പറയുന്നില്ല. ആ രസികത്തികളായ അവരുടെ ഏറ്റുമുട്ടലിന് സാക്ഷിയായത് ഞാനും കുറച്ച് പത്രപ്രവർത്തകരും മാത്രമാണ്. എന്തായാലും പങ്കജ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു രസകരമായ ഒരു സംഭവം നടക്കുന്നു. പങ്കജ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ഓടിയെത്തി. ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. രണ്ടുപേരും കലിച്ച് നിൽക്കുകയാണ്. തിരുവനന്തപുരം ഭാഷയാണ് കലിപ്പെന്നുള്ളത് കേട്ടോ. ഈ കലിച്ച് നിൽക്കുകയാണ്, രൗദ്രഭദ്രകാളികളെപ്പോലെ നിൽക്കുകയാണ്. രൗദ്രഭദ്രകാളി ഭാവം ആവിഷ്കരിച്ചുകൊണ്ട് രണ്ടുപേരും നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും അപ്സെറ്റായൊരു മുഹൂർത്തം. ഞങ്ങൾ പത്രപ്രവർത്തകർ ഇടപെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റി പ്രശ്നം അന്വേഷിച്ചു. പ്രശ്നം അന്വേഷിച്ചും വേറൊന്നുമല്ല, ഈഗോ ക്ലാഷാണ്. അവിടെ വെച്ചിട്ട് നിന്നെക്കാളും മുൻനിര നായികയായി ഞാൻ വളർന്നില്ലേ. അപ്പോൾ മറ്റേ അമ്മ നടി ചോദിക്കുന്നു, നിന്നെക്കാളും നല്ല നടന്മാരെ ഞാൻ നൽകിയില്ലേ. എന്തു ചെയ്യും, രണ്ടുപേരും രണ്ടുപേരുടെ ഈഗോ ക്ലാഷിൽ ഉറച്ചു നിൽക്കുകയാണ്. ആകപ്പാടെ കൺഫ്യൂഷൻ, ആകപ്പാടെ ബഹളം. രണ്ട് പേരും പിൻവാങ്ങുന്നതുമില്ല. രണ്ടുപേരും പച്ചത്തറി വിളിക്കുകയാണ്. പച്ചത്തറി എന്ന് വെച്ചാൽ നല്ല പച്ചത്തറി. ആ പച്ചത്തറിയാൽ രണ്ടുപേരും അഭിഷേകം ചെയ്ത് നിൽക്കുകയാണ്. പൂർവ്വകാല ചരിത്രങ്ങൾ രണ്ടുപേരും ആവിഷ്കരിക്കുന്നു. രണ്ടുപേരുടെയും പൂർവ്വകാല ചരിത്രങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇത് കണ്ടോട്ടെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞൊരു ചൊല്ലുണ്ട്, സാറേ ഇത് രണ്ടുപേരും പറയട്ടെ പൂർവ്വകാല ചരിത്രം, നാളെ അവരങ്ങും പറക്കും. നാളെ രാവിലെ എണീക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരു ഫോൺ ചെയ്ത് ഒന്നാവും. അപ്പം നമ്മളിതിലൊന്നും ഇടപെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. അവനൊരു തത്വചിന്തയും പറഞ്ഞിട്ട് പോയി തിരുവനന്തപുരത്തെ ഓട്ടോക്കാരൻ. അവന് ഈ തിരുവനന്തപുരത്തെ ഓട്ടോക്കാരന്മാർക്ക് വേറെ പ്രശ്നമുണ്ട്, ഭയങ്കര തത്വചിന്ത പറഞ്ഞവയും. എന്തിലും ഏതിലും അവന്മാർ തത്വചിന്ത പറയുന്നവന്മാരാണ്. പക്ഷെ പൈസ വാങ്ങിക്കുന്നതിന് യാതൊരു കുറവുമില്ല. പക്ഷെ അതൊക്കെ തിരുവനന്തപുരത്തെ ഓട്ടോക്കാരുടെ രീതിയാണ്. തത്വചിന്ത പറയും, സഞ്ചാരികളെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും, ഒരുപാട് രാഷ്ട്രീയം പറയും, ഒരുപാട് സാഹിത്യവും കൂടെ പറഞ്ഞവയും. എ അയ്യപ്പനെ പരിചയപ്പെട്ടതും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പരിചയപ്പെട്ടതും ഗിരീഷ് മുത്തഞ്ചേരിയെ പരിചയപ്പെട്ടതും അവരുടെ ഓട്ടോയിൽ സഞ്ചരിച്ചതെല്ലാം പറയും. പക്ഷേ ഈ ചാർജ് വാങ്ങിക്കുമ്പോൾ ഒരു ദാക്ഷിണ്യം അവർ കാണിക്കാറില്ല. എന്തായാലും ആ ഓട്ടോക്കാരൻ വന്നൊരു അത്യന്ത പറഞ്ഞു, നാളെ അവർ രണ്ടുപേരും ഒന്നാവും, നിങ്ങളെന്തിനും ഇതിൻ്റെ ഇടയിൽ കയറി പിടിച്ചു മാറ്റി നിൽക്കുന്നു, രണ്ടും കൂടെ അടിച്ച് ചാവട്ടെ ഇതാണ്. എന്നിട്ടാണ് അവൻ പോയത്.